ഹലോ മൈ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അങ്ങനെ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലാസ്റ്റ് ഡേയിൽ എത്തി നിക്കുകയാണ് അല്ലെ നാളെ മുതൽ പുതിയൊരു വർഷം സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് സോ വിഷിംഗ് യു ഓൾ എ വെരി ഹാപ്പി ന്യൂ ഇയർ രണ്ടായിരത്തി ഇരുപത്തിനാല് നല്ല അടിപൊളി വർഷമായിട്ട് മാറട്ടെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനെ അനലൈസ് ചെയ്ത് അതിലെ ലേണിങ്സ് ഒക്കെ ഉൾക്കൊണ്ട് എങ്ങനെയാണ് പുതിയൊരു വർഷത്തിലേക്കുള്ള ഗോൾസും അതുപോലെ വിഷൻ ബോർഡൊക്കെ സെറ്റ് ചെയ്യാന്നുള്ളത് കണ്ടു കഴിഞ്ഞ വീഡിയോ കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഡു ചെക്ക്ഔട്ട് ദീഡിയോ കാരണം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ എങ്ങനെയാണ് ഈ ഗോൾസിലേക്കുള്ള ജേണി സ്റ്റാർട്ട് ചെയ്യുക നോക്കാൻ പോകുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഈ സെറ്റ് ചെയ്ത ഗോൾസ് ഒക്കെ അനലൈസ് ചെയ്തുകൊണ്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യാം നമ്മുടെ ഗോൾസ് സ്മാർട്ട് ഗോൾസ് ആണോ എന്നുള്ളത് നമുക്ക് നോക്കാം എന്താണ് സ്മാർട്ട് ഗോൾസ് specific, measurable, achievable, relevant and time bound. ഇത്രയും കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമ്മൾ ഗോൾസ് സെറ്റ് ചെയ്യുമ്പോൾ ആണ് അത് നമുക്ക് എത്രമാത്രം അച്ചീവ് ചെയ്യാൻ പറ്റി സക്സസ്ഫുൾ ആയിരുന്നോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറ്റ് ദ എൻഡ് ഓഫ് ദ ഇയർ മനസ്സിലാക്കാൻ പറ്റുക അപ്പം നമുക്ക് ഇതിന്റെ കുറച്ച് എക്സാമ്പിൾസ് നോക്കാം വി ഹാവ് എ ഗേൾ നെയ്മഡ് റേച്ചൽ റേച്ചല് രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് മൂന്ന് ഗോൾസ് സെറ്റ് ചെയ്തിട്ടുണ്ട് ബിക്കം ഹെൽത്തി ആൻഡ് ഫിറ്റ് സേവ് മണി ഗെറ്റ് എ ഡ്രീം ജോബ് ഇതാണ് റീച്ചലിന്റെ മൂന്ന് ഗോൾസ് ഈ ഗോൾസിൽ എന്താണ് നമ്മൾ അച്ചീവ് ചെയ്യാൻ ട്രൈ ചെയ്യുന്നത് എന്നുള്ളത് വ്യക്തമല്ല നമുക്കിനി ഈ ഗോൾസിന് സ്മാർട്ട് ഗോൾസ് ആയിട്ട് എങ്ങനെ കൺവേർട്ട് ചെയ്യാം എന്നുള്ളത് നോക്കാം ബിക്കം ഹെൽത്തി ആൻഡ് ഫിറ്റ് എന്നുള്ളത് നമുക്ക് സ്മാർട്ട് ഗോൾസ് ആയിട്ട് മാറ്റാൻ ട്രൈ ചെയ്താൽ ലെറ്റ് സേവ് റെഡ്യൂസ് ടെൻ കെ ജി ബൈ ട്വന്റി ട്വന്റി ഫോർ അത് എങ്ങനെ അച്ചീവ് ചെയ്യാം വർക്ക്ഔട്ട് വൺ അവർ പെർ ഡേ അതുപോലെ ഈറ്റ് ഹെൽത്തി ആയിട്ടുള്ള ഡയറ്റ് പ്ലാനും അതുപോലെ നല്ല ഹെൽത്തി ഫുഡിന്റെ പ്രിഫറൻസും കൊണ്ട് നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കാം പിന്നെ ഡ്രിങ്ക് ത്രീ ടു ഫോർ ലിറ്റർ വാട്ടർ ഇങ്ങനെയൊക്കെ നമ്മൾ സ്പെസിഫിക് ആയിട്ട് ആക്ഷൻ ഡിഫൈൻ ചെയ്യുമ്പോൾ ഈ ഗോൾസ് കുറച്ചുകൂടി സ്മാർട്ട് ഗോൾ ആയിട്ട് മാറി അച്ചീവബിൾ ആണെന്ന് അതായത് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും ഇത് നമ്മൾ എത്രത്തോളം അച്ചീവ് ചെയ്തു എന്നുള്ളത് സിമിലർലി സേവ് മണി എന്നുള്ളത് നമുക്ക് സേവ് എ സ്പെസിഫിക് മണി ലൈക്ക് ഫോർ എക്സാമ്പിൾ ഫിഫ്റ്റി തൗസൻഡ് പെർ മന്ത് നെക്സ്റ്റ് ഗോൾ ഗെറ്റ് എ ഡ്രീം ജോബ് അതിന് കുറച്ചുകൂടി സ്പെസിഫിക് ആയിട്ട് മെൻഷൻ ചെയ്യുകയാണെങ്കിൽ ഗെറ്റ് എ കൺസൾട്ടന്റ് ജോബ് ഇൻ ഗൂഗിൾ ഇതിൽ കുറച്ചുകൂടി സ്പെസിഫിക് ആയിട്ട് എന്ത് ജോബ് ആണ് എവിടെയാണ് നമുക്ക് വർക്ക് ചെയ്യാൻ ആഗ്രഹം എന്നുള്ളത് മെൻഷൻ ചെയ്തത് കമ്മിങ് ടു ദ നെക്സ്റ്റ് ഇമ്പോർട്ടൻറ് ഫാക്ടർ നമ്മുടെ ഗോൾസ് കുറച്ചുകൂടി അച്ചീവബിൾ ആക്കി മാറ്റാൻ വേണ്ടിയിട്ട് നമ്മുടെ ലൈഫ് സിറ്റുവേഷനും അതുപോലെ നമ്മുടെ റൊട്ടീനും അനുയോജ്യമായ രീതിയിൽ നമ്മുടെ ഗോൾസിനെ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം ഫോർ എക്സാമ്പിൾ എൻ്റെ ഈ വർഷത്തെ ഒരു ഗോളാണ് കൺസിസ്റ്റൻ്റ് ആയിട്ട് യൂട്യൂബിൽ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് സോ ആസ് എ വർക്കിംഗ് പ്രൊഫഷണൽ എനിക്ക് നയൻ ടു ഫൈവ് ജോബ് വെച്ചിട്ട് എനിക്ക് ഡെയിലി കണ്ടന്റ് പോസ്റ്റ് ചെയ്യാന്നുള്ളത് കുറച്ച് ഇമ്പോസിബിൾ ആണ് സോ ഞാൻ എൻ്റെ റൂട്ടീനിന് അനുയോജ്യമായ രീതിയിൽ ഈ ഗോളിനെ കസ്റ്റമൈസ് ചെയ്തു അതായത് എല്ലാ വീക്കിലും ഞാൻ കണ്ടന്റ് പോസ്റ്റ് ചെയ്യുന്നുള്ളതാണ് എൻ്റെ ഒരു ഗോൾ സോ ഐ മേഡ് ഇറ്റ് സ്പെസിഫിക് ആൻഡ് കസ്റ്റമൈസ്ഡ് അക്കോഡിംഗ് ടു മൈ ലൈഫ് സിറ്റുവേഷൻ ഈ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ തന്നെ നമ്മൾ ഗോൾ കുറച്ചുകൂടി ക്ലിയറും അതുപോലെ അച്ചീവബിളും ആയിട്ട് മാറിയിട്ടുണ്ടാവും സൊ ഇനി നമുക്ക് ഈ goals ഗോൾസിലേക്കുള്ള ഒരു journey സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങാം നമുക്ക് എല്ലാവർക്കും കോമൺ ആയിട്ട് അറിയാവുന്ന ഒരു approach അപ്രോച്ചാണ് നമുക്കൊരു ഗോളുണ്ട് അതിന് വേണ്ടിയിട്ടുള്ള നെസസറി ആക്ഷൻസ് എടുത്താൽ ആ goals റിയാലിറ്റി ആവുന്നുള്ളത് പക്ഷെ ഈ ഒരു ൽ ഒരു പ്രശ്നമുണ്ട് അത് നമ്മൾ പലപ്പോഴായിട്ട് ഫേസ് ചെയ്തിട്ടും ഉണ്ടാവും ലക്ഷേ ഒരു മോർണിംഗ് പേഴ്സൺ ആവാൻ വേണ്ടി ഡിസൈഡ് ചെയ്തു കുറച്ച് ദിവസം നമ്മൾ രാവിലെ എണീറ്റു നമ്മുടെ റൊട്ടീൻ അതുപോലെ അഡ്ജസ്റ്റ് ചെയ്തു പക്ഷേ വീണ്ടും നമ്മൾ അറ്റ് സം പോയിന്റ് നമ്മുടെ പഴയ സ്റ്റേറ്റിലേക്ക് തിരിച്ചു വരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടാവാം സോ ഈ ഗോൾ ദെൻ ആക്ഷൻ ദെൻ റിയാലിറ്റി എന്നുള്ള ഒരു ഫോർമുല ഭയങ്കര ഫുൾ പ്രൂഫ് ആയിരുന്നെങ്കിൽ ഇങ്ങനൊരു സിറ്റുവേഷൻ സംഭവിക്കാൻ ചാൻസ് കുറവാണ് സോ ദാറ്റ് മീൻസ് നമ്മുടെ ഈ അപ്രോച്ചിൽ എന്തോ ഒരു കീ ഫാക്ടർ മിസ്സിങ് ആണ് ഈ ഒരു അപ്രോച്ചിനെ നമ്മൾ റീറൈറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഗോൾസ് ഐഡന്റിറ്റി ഷിഫ്റ്റ് പ്ലസ് ആക്ഷൻ റിയാലിറ്റി എന്നുള്ള ഒരു അപ്രോച്ച് ചെക്ക് ചെയ്യാം സോ എന്താണ് ഐഡന്റിറ്റി ഷിഫ്റ്റ് നമ്മുടെ മൈൻഡിനും ബോഡിക്കും ഒരു പ്രത്യേകതയുണ്ട് എന്തെങ്കിലും ഒരു പുതിയ ഐഡിയ അല്ലെങ്കിൽ ഒരു ഫോറിൻ ഒബ്ജക്റ്റ് നമ്മുടെ ബോഡിയിലോ മൈൻഡിലോ എൻ്റർ ആയാലും അത് നമ്മുടെ എൻറ്റയർ എക്സിസ്റ്റൻസിനുള്ള ഒരു അത് കൺസിഡർ ചെയ്യുക ോഡി ആയാലും മൈൻഡായാലും അത് മാക്സിമം ഫൈറ്റ് ചെയ്ത് നമ്മുടെ ഒറിജിനൽ സ്റ്റേറ്റിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് മാക്സിമം ട്രൈ ചെയ്യും ഇതിനുള്ള വലിയൊരു എക്സാമ്പിൾ ആണ് എന്തെങ്കിലും ഒരു വൈറസ് ഇൻഫെക്ഷൻ നമ്മുടെ ബോഡിയിൽ ഉണ്ടെങ്കിൽ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം അതിനെതിരെ ഫൈറ്റ് ചെയ്തിട്ട് നമ്മുടെ ബോഡിനെ ഒറിജിനൽ സ്റ്റേറ്റിലേക്ക് കൊണ്ടുവരും സിമിലർലി നമ്മുടെ മൈൻഡും ഇതേ ഒരു പ്രോസസ് ചെയ്യും കാരണം നമ്മൾ ഗോൾ നമ്മൾ പുതിയൊരു ഐഡിയ അല്ലെങ്കിൽ ഗോൾസ് സെറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ മൈൻഡിനെ പുതിയൊരു രീതിയിലേക്ക് നമ്മൾ മാറ്റാൻ വേണ്ടി ട്രൈ ചെയ്യുവാണ് ഇൻ കേസ് നമ്മുടെ മൈൻഡ് അതിൽ കൺവിൻസ്ഡ് അല്ലെങ്കിൽ നമ്മൾ വീണ്ടും പഴയ സ്റ്റേറ്റിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അത് മാക്സിമം ട്രൈ ചെയ്യും സോ ഐഡന്റിറ്റി ഷിഫ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഈ പുതിയൊരു ഐഡിയ പുതിയ ഗോൾസ് നമ്മുടെ മൈൻഡിനെ മാക്സിമം പരിചയമുള്ള കാര്യമാക്കി മാറ്റണം നമുക്ക് എങ്ങനെ ഐഡന്റിറ്റി ഷിഫ്റ്റ് ചെയ്യാം ഇതിന് വേണ്ടിയിട്ട് ഏറ്റവും നല്ല അപ്രോച്ച് നമ്മുടെ ഒരു ഐഡിയ നമ്മൾ മാക്സിമം വിഷ്വലൈസ് ചെയ്യണം ടേക് ദ എക്സാമ്പിൾ ഓഫ് റേച്ചൽ റേച്ചലിന് മൂന്ന് ഗോൾസ് ഉണ്ടല്ലേ ഈ മൂന്ന് ഗോൾസും അച്ചീവ് ചെയ്ത് കഴിയുമ്പോൾ റേച്ചല് പുതിയൊരു വേർഷൻ ആയിട്ട് മാറും റേച്ചൽ ടു പോയിന്റ് സീറോ ഈ ഒരു പുതിയ വേർഷനെ റേച്ചൽ റേച്ചലിന്റെ മൈൻഡിന് ഭയങ്കര ഫെമിലിയർ ആക്കി മാറ്റണം സെറ്റ് ചെയ്തിട്ടുള്ള ഈ മൂന്ന് ഗോൾസ് അറ്റ് പ്രസന്റ് നമ്മൾ അച്ചീവ് ചെയ്ത് കഴിഞ്ഞാല് എങ്ങനെയായിരിക്കും നമ്മുടെ ഡേ ടു ഡേ ലൈഫ് എങ്ങനെയായിരിക്കും മൊമെന്റ് ബൈ മൊമെന്റ് നമ്മൾ ജീവിക്കാൻ പോകുന്നത് അത് നമ്മൾ പ്രെസന്റ് ടെൻസിൽ വിഷ്വലൈസ് ചെയ്യണം എത്രത്തോളം ക്ലാരിറ്റിയോടെയും കൺവിക്ഷനോടെയും നമുക്ക് വിഷ്വലൈസ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം അത് നമ്മുടെ മൈൻഡിന് കൺവിൻസിങ് ആയിരിക്കും ഇതിന് ന്റെ കൂടെ തന്നെ മാക്സിമം അത് റിയാലിറ്റി ആയിട്ട് ഫീൽ ചെയ്യണം സൊ വിഷലൈസേഷൻ പ്ലസ് ഫീലിംഗ് ആണ് നമ്മുടെ മൈൻഡിനെ കൺവിൻസ് ചെയ്യാനുള്ള ഏറ്റവും നല്ല ഫോർമുല ഇനി ഇത് കുറച്ചുകൂടി സ്പെസിഫിക് ആക്കുകയാണെങ്കിൽ ഈ ഗോൾസൊക്കെ അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെ പുതിയ ക്വാളിറ്റീസ് ആണ് നമ്മള് ഉണ്ടായിട്ടുണ്ടാവുക ലിസ്ഡൌൺ ദോസ് ഫൈവ് ക്വാളിറ്റീസ് ഫോർ എക്സാമ്പിൾ ലെറ്റ്സ് സേ കോൺഫിഡൻസ് നമുക്ക് ഇൻക്രീസ് ആയിട്ടുണ്ടാവാം നമുക്ക് ലീഡർഷിപ്പ് സ്കില്ല് ഇമ്പ്രൂവ് ആയിട്ടുണ്ടാവാം അല്ലെങ്കിൽ പീസ് ഓഫ് മൈൻഡ് കൂടിയിട്ടുണ്ടാവാം നമുക്ക് ഭയങ്കര ഒരു ഫ്രീഡം ഫീൽ ചെയ്യുന്നുണ്ടാവാം സിമിലർലി ഈ ഗോൾസിലേക്കുള്ള ഒരു പ്രോസസ്സിൽ നമുക്ക് ഉണ്ടാവുന്ന ഫൈവ് അച്ചീവ്മെന്റ്സ് എന്തൊക്കെയാണ് ചിലപ്പോൾ നമ്മൾ നമ്മളെ പാരന്റ്സിന് ഹാപ്പി ആക്കിയിട്ടുണ്ടാവാം നമുക്ക് ജോബിൽ ഒരു പ്രൊമോഷൻ കിട്ടിയിട്ടുണ്ടാവാം അങ്ങനെ എന്തൊക്കെ അഞ്ച് അച്ചീവ്മെന്റ്സ് ആയിരിക്കും നിങ്ങൾ ഈ ഒരു ജേർണിയിൽ നേടിയിട്ടുണ്ടാവാം സൊ നെക്സ്റ്റ് തിങ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് നിങ്ങളുടെ പുതിയ ഈ ലേറ്റസ്റ്റ് വേർഷനിൽ എന്തൊക്കെ ഫിസിക്കൽ ചേഞ്ചസ് ആയിരിക്കും വന്നിട്ടുണ്ടാവുക ലൈക്ക് എങ്ങനെയായിരിക്കും നിങ്ങളുടെ ഡ്രസ്സിങ് സെൻസ് എങ്ങനത്തെ ഹെയർ സ്റ്റൈൽ ആയിരിക്കും നിങ്ങൾ പ്രിഫർ ചെയ്യുന്നത് സൊ എനിങ് ആൻഡ് എവറി തിങ് അബൌട്ട് യുവർ ഫിസിക്കൽ അപ്പിയറൻസ് വിഷ്വലൈസ് ദാറ്റ് ഇൻ ഡീറ്റെയിൽ സൊ ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് നമ്മൾ ക്ലാരിറ്റിയോടെയും ഇൻ ഡീറ്റെയിൽ വിത്ത് ഫീലിങ്സ് നമ്മൾ വിഷ്വലൈസ് ചെയ്യുമ്പോൾ നമ്മൾ മൈൻഡിനോട് തന്നെ പറഞ്ഞ് പഠിപ്പിക്കുകയാണ് നമ്മുടെ പുതിയ അതായത് നമ്മൾ ഈ ഗോൾസ് അച്ചീവ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള വേർഷൻ നമുക്ക് നല്ല പരിചയമുള്ള ഒരു വേർഷൻ ആക്കി മാറ്റുവാണ് നമുക്കിത് ഒരു ദിവസം കൊണ്ട് ടോട്ടലി അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല നമ്മളിത് ഡെയിലി റുട്ടീന്റെ ഭാഗമായിട്ട് മാറ്റണം നമ്മൾ ഈ വിഷ്വലൈസേഷൻ ചെയ്യുന്നതിന്റെ കൂടെ തന്നെ നമുക്ക് ഈ ഗോൾസിലേക്കുള്ള ആക്ഷൻസും ഡെയിലി എടുത്തുകൊണ്ടിരിക്കണം പക്ഷെ ഈ ഒരു പ്രോസസ്സിൽ ചിലപ്പോൾ നമുക്കൊരു കാര്യം ഫീൽ ചെയ്യാം നമ്മൾ വിഷ്വലൈസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ മൈൻഡിൽ ചില ഫിയേഴ്സോ ലിമിറ്റിംഗ് ബിലീഫോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അപ്പിയർ ആവാം നിങ്ങളുടെ ഫീലിങ്സിനെയും നിങ്ങളുടെ ബിലീഫിനെയും നിങ്ങളുടെ തോട്ട്സിനെയൊക്കെ ഒരു സെക്കൻഡ് പേഴ്സൺ എന്നുള്ള രീതിയിൽ മോണിറ്റർ ചെയ്യുക ലൈ ബി അവയർ ഓഫ് യുവർ തോട്ട്സ് ആൻഡ് ഫീലിംഗ്സ് ഇവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഫിയർ ആണെങ്കിലും സക്സസ് ആണെങ്കിലും നമ്മുടെ മൈൻഡിൽ ക്രിയേറ്റ് എടുക്കുന്ന ഒരു ആണ് സോ എന്തുകൊണ്ട് നമുക്ക് ഈ നെഗറ്റീവ് തോട്ട്സിനെ ഇഗ്നോർ ചെയ്തിട്ട് പോസിറ്റീവ് ആൻഡ് എംപവറിംഗ് ആയിട്ടുള്ള തോട്ട്സിനെ സ്ട്രെങ്തൺ ചെയ്തുകൂടാ ഇതിനെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ബെസ്റ്റ് മെത്തേഡ് ആണ് അഫോമേഷൻസ് സിംപ്ലി നമ്മൾ യൂട്യൂബിൽ അഫർമേഷൻസ് ഓൺ സെൽഫ് ലവ് അഫർമേഷൻസ് ഓൺ കോൺഫിഡൻസ് അഫർമേഷൻസ് ഓൺ എനിത്തിങ് യു വോണ്ട് ടു ഇംപ്രൂവ് ഇൻ ലൈഫ് ലൈക് ജസ്റ്റ് ടൈപ്പ് ലൈക് അഫർമേഷൻസ് ഓൺ ദാറ്റ് തിങ് യു വിൽ ഗെറ്റ് ലോട്ട് ഓഫ് അഫമേഷൻസ് സോ നമുക്ക് ഡെയിലി നമ്മൾ ഈ വിഷ്വലൈസ് ചെയ്യുന്നതിന്റെ കൂടെ തന്നെ അഫർമേഷൻസും നമുക്ക് ലിസൺ ചെയ്യുവാണെങ്കിലും ഈവൺ നമ്മൾ റൈറ്റ് ഡൗൺ ചെയ്യുവാണെങ്കിലും നമ്മുടെ മൈൻഡിനെ നമ്മൾ പുതിയൊരു റൂട്ടിലേക്ക് റീവയർ ചെയ്യുവാണ് നമ്മുടെ ബിഗിനിങ്ങിലെ ഫോർമുല ഗോൾസ് ആക്ഷൻ ദെൻ റിയാലിറ്റി എന്നുള്ളത് നമുക്ക് കുറച്ചുകൂടി അപ്ഡേറ്റ് ചെയ്തിട്ട് ഗോൾസ് ഐഡന്റിറ്റി ഷിഫ്റ്റ് ദാറ്റ് ഇസ് വിഷ്വലൈസേഷൻ ഫീലിംഗ്സ് അഫോമേഷൻ ദെൻ റിക്വയർഡ് ആക്ഷൻ ദാറ്റ് വിൽ ലീഡ് ടു റിയാലിറ്റി ദിസ് ഈസ് എ മാജിക്കൽ ഫോർമുല ടു അച്ചീവ് എനിത്തിങ് ഇൻ ലൈഫ് നമ്മൾ ഇതൊരു ഫണ്ടമെന്റൽ റൂൾ ആയിട്ട് നമ്മുടെ മൈൻഡിൽ എപ്പോഴും കീപ്പ് ചെയ്യുകയാണെങ്കിൽ ട്രസ്റ്റ് മീൻ നമ്മൾ വിചാരിക്കുന്ന എന്ത് ഗോൾസും നമുക്ക് ലൈഫിൽ അച്ചീവ് ചെയ്യാൻ പറ്റും ഓൾവേസ് റിമെമ്പർ യു ആർ ദ ക്രിയേറ്റർ ഓഫ് യുവർ ഡെസ്റ്റിനി നിങ്ങൾക്ക് ഈ ഒരു കൺസെപ്റ്റ് പുതിയതായിട്ട് തോന്നുവാണെന്നുണ്ടെങ്കിൽ please try it out and let me know your experience. എന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള കുറച്ച് ഗൈഡഡ് വിഷ്വലൈസേഷൻസും അതുപോലെ അഫർമേഷൻസും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം നിങ്ങൾക്ക് അതൊരു റെഫറൻസ് ആയിട്ട് യൂസ് ചെയ്യാം similarly youtube യൂട്യൂബിൽ സെർച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ഗൈഡഡ് വിഷ്വലൈസേഷനും അതുപോലെ ഒക്കെ അവൈലബിൾ ആയിരിക്കും അതിൽ നിങ്ങൾക്ക് ഏറ്റവും റിലേറ്റബിളായിട്ട് തോന്നുന്ന കുറച്ച് അഫർമേഷൻസും അതുപോലെ വിഷ്വലൈസേഷൻ മെഡിറ്റേഷൻസ് ഒക്കെ നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്നതാണ് ഐ ഹോപ്പ് ദിസ് വീഡിയോ വാസ് വെരി ഹെൽപ്ഫുൾ നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്റെ കൂടെ എന്തായാലും ഷെയർ ചെയ്യുക സോ wishing you all a happy new year once again പുതിയൊരു വീഡിയോയിൽ നല്ലൊരു കണ്ടന്റ് ആയിട്ട് വീണ്ടും കാണാം അതുവരെ ടേക്ക് കെയർ ബൈ ബൈ thank <laughs> you